പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടം കടന്നു വരും, ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന് കടന്നു വരും. ആ കാലഘട്ടത്തില് ജനങ്ങൾ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ കൂട്ടായി പള്ളിയുടെ ഖബർസാനിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ പറയുകയാണ്, പള്ളിപ്പറമ്പിലെ ഖബറുണ്ടല്ലോ, ിലൂടെ ജനങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ അവര് പറയുകയാണ്, അവര് ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്, അവര് ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. എന്നിട്ട് അവര് പറയുന്നത് എന്തെന്നറിയുമോ, ഫയഖൂലു യാ ലൈതനീ കുന്തമകാന സാഹിബി ഹാദിഹിൽ ഖബർ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ അവര് ഖബറിന്റെ മുകളിലേക്ക് പിടഞ്ഞു വീഴുകയാണ്, അവര് ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. എന്നിട്ട് ആ ഖബറിന്റെ മുകളിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് അവര് പറയുകയാണ്, അല്ലാ, ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യൻ ഞാനായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു അല്ലാ എന്ന് ഖബറിന്റെ മുകളിൽ കിടന്ന് പറയുന്ന ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ കൂട്ടായി പള്ളിയുടെ ഖബർസാനിന്റെ മുകളിൽ ജനങ്ങളെ കിടന്നിട്ട് ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്നവൻ ഞാനായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നിലവിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കാലം വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്തുകൊണ്ടാണ് അവര് ഖബറിന്റെ മുകളിൽ വീഴുന്നത്? എന്തുകൊണ്ടാണ് അവര് ഖബറിന്റെ മുകളിൽ കിടന്ന് നിലവിളിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, എന്തുകൊണ്ടാണ് ജനങ്ങൾ ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലൈസ ബിദിനീ ഇല്ലൽ ബലാ, എന്തുകൊണ്ടാണ് ഖബറിന്റെ മുകളിൽ കിടന്നിട്ട് ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യൻ ഞാനായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നിലവിളിച്ചുകൊണ്ട് പറയാറുള്ള കാരണം എന്തെന്നറിയുമോ, അവര് മരണത്തെ കുറിച്ച് ഓർത്തതിന്റെ പേരിലല്ല, അവര് ഖബറിനെ കുറിച്ച് ചിന്തിച്ചതിന്റെ പേരിലല്ല, അവര് പരലോകത്തെ കുറിച്ച് ഓർമ്മ വന്നതിന്റെ പേരിലല്ല, ഹിസാബിനെ കുറിച്ചോ മീസാനിനെ കുറിച്ചോ നരകത്തെ കുറിച്ചോ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ പടച്ചിറപ്പിനെ പേടിച്ചതിന്റെ പേരിലല്ല, കൂടിയതിന്റെ പേരിലല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഖബറിന്റെ മുകളിൽ കിടന്നവര് നിലവിളിക്കാറുള്ള കാരണം എന്താ? മതിയായിരുന്നു ജനങ്ങൾ പറയാനുള്ള കാരണം എന്തെന്നറിയുമോ, ഇല്ലൽ ബലാ, അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന മുസീബത്ത് കാരണമാ, അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന ദുഃഖവും ദുരിതവും വേദനയും പ്രയാസവും രോഗവും കടവും ദാരിദ്ര്യവും. അല്ലാഹു അവർക്ക് പരീക്ഷണം കൊടുത്തപ്പോൾ ആ പരീക്ഷണത്തിൽ പടച്ചവനെ ക്ഷമിക്കാൻ കഴിയാതെ, ആ പരീക്ഷണം താങ്ങാൻ പറ്റാതെ ലക്ഷങ്ങളുടെ കടം വന്നപ്പോ, പടച്ചവനെ സമ്പാദിച്ചത് മുഴുവനും നഷ്ടപ്പെട്ടു പോയപ്പോ, മക്കള് മരണപ്പെട്ടു പോയപ്പോ, മാരക രോഗങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ, ഉണ്ടായിരുന്ന വീടും പറമ്പും നഷ്ടപ്പെട്ടു പോയപ്പോ, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയപ്പോ, സഹിക്കാൻ കഴിയാതെ ക്ഷമിക്കാൻ കഴിയാതെ അവര് പറയുന്നു, അല്ലാ, മരിച്ചാ മതിയായിരുന്നു അല്ലാ എന്ന് ജനങ്ങൾ പറയുന്ന ഒരു കാലം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, ഒരു കാലം വരും, ആ കാലത്ത് ജനങ്ങൾ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ ഖബറിന്റെ മുകളിൽ അങ്ങ് വീഴും, ഖബറിന്റെ മുകളിൽ വീണിട്ട് പറയും, ഇതിനകത്ത് കിടക്കുന്ന മനുഷ്യൻ ഞാനായാ മതിയായിരുന്നു, അല്ല മരിച്ചാ മതിയായിരുന്നു, മരിച്ചാ മതിയായിരുന്നു, ഈമാം കൂടിയിട്ടല്ല. ഖബറിനെ കുറിച്ചോ നരകത്തെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ വിചാരണയെ കുറിച്ചോ പേടിച്ചിട്ടല്ല, ജീവിതത്തിൽ കടം വന്നപ്പോ, രോഗം വന്നപ്പോ, ദാരിദ്ര്യം വന്നപ്പോ, പട്ടിണി വന്നപ്പോ, ഉണ്ടാക്കിയത് മുഴുവനും നഷ്ടപ്പെട്ടു പോയപ്പോ പിടിച്ചു നിൽക്കാൻ വയ്യ,
നമ്മളിൽ പലരും പറയുമല്ലോ ഇതെന്ത് ജീവിതം, മരിച്ചാ മതിയായിരുന്നു അല്ലാ എന്ന് പറയുന്ന ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, എന്തുകൊണ്ടാണ് നിനക്കല്ല കടം തന്നത്? എന്തുകൊണ്ടാണ് അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തന്നത്? എന്തുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ് ഇത്ര കൊല്ലമായിട്ടും അള്ള നിനക്ക് മക്കളെ തരാത്തത്? എട, ഈ കടലിൽ പോയിട്ട് നിനക്ക് മീൻ കിട്ടുന്നില്ല, മറ്റുള്ളവന് കിട്ടുന്നു, നിനക്ക് കിട്ടാത്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് സ്വന്തമായിട്ടൊരു കൂര നിനക്കില്ലാത്തത്? എന്തുകൊണ്ടാണ് അള്ളാഹു നിനക്ക് ബർക്കത്ത് നൽകാത്തത്? ഇതിനെ കുറിച്ച് ഞാനോ നിങ്ങളോ ചിന്തിക്കുന്നില്ല, പരാതി മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പുറം അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. അതിൻ്റെ കാരണം എന്താണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു അസുഖം വന്നാൽ, തലവേദന വന്നു, തലവേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ വേദന മാറാനുള്ള ഒരു ഗുളിക വാങ്ങിച്ച് കഴിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് തലവേദനയുടെ കാരണമെന്ന് ആരും തെച്ചതിഞ്ഞ് നോക്കാറില്ല. രോഗം അറിഞ്ഞുകൊണ്ടാണ് ചികിത്സിക്കേണ്ടത്. എന്തുകൊണ്ടാ ചങ്ങാതി ഈ കൂട്ടായിൽ എത്രയോ പേര് നല്ല വീട് വെച്ച് സന്തോഷത്തോടെ കഴിയുന്നു, നീ മാത്രം നേരെയാകാത്തത് എന്തുകൊണ്ടാ? ഈ കടലിൽ പോയി മീൻ പിടിച്ചിട്ടല്ലേ പലരും ഇവിടെ കൊട്ടാരം പണിത്, പലരും മക്കളെ കെട്ടിച്ചത്, പലരും വീട് വെച്ചത്, പലരും സമ്പന്നന്മാരായത് ഈ കടലിൽ നിന്ന് മീൻ പിടിച്ചിട്ടല്ലേ? നിന്നെ പോലെ എന്താ അവന് വേറെ എന്തായാലും പ്രത്യേകിച്ച് കുഴിച്ചെടുക്കാനൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യാത്തത്? അതിന്റെ കാരണം മനസ്സിലാക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാനും നിങ്ങളും ചെയ്യുന്നില്ല. ഇപ്പൊ ഉദാഹരണം ചോദിച്ചാൽ, ഒരു ഉദാഹരണം ഞാൻ ചോദിച്ചാൽ, നിങ്ങൾ ആരെങ്കിലും വീട് വെക്കാൻ തീരുമാനിച്ചു, ഒരാൾ വീട് വെക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു, ആദ്യം ചെയ്യേണ്ടത് എന്താ പറയടാ ചങ്ങാതി? എന്താ ചെയ്യേണ്ടത്? ഒരാൾ വീട് വെക്കാൻ തീരുമാനിച്ചു, വേണ്ട, ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു, ആദ്യം എന്ത് ചെയ്യണം? വെടി കൊണ്ടതുപോലെ ഇരിക്കുക പഠിച്ചോനെ. ഞാനിത് എന്തപ്പാ കടലിനോടാ ചോദിച്ചേ? ആദ്യം എന്ത് ചെയ്യേണ്ടത്? എടാ, ഒരാള് വീട് വെക്കാൻ തീരുമാനിച്ചു, അപ്പൊ ആദ്യം എന്ത് ചെയ്യണം പറ ചങ്ങാതിമാരെ? വായി നോക്കിയിരിക്കണ, എന്തേ ചെയ്യേണ്ടത് പറ, എന്ത് ചെയ്യണം? നീ എന്തേ ചെയ്തത് അത് പറ. എഞ്ചിനീയറെ പോയി നോക്കി, ആദ്യം പോയി എഞ്ചിനീയറെ നോക്കി, പിന്നെ പോയി നല്ല കെട്ടിടത്തിന്റെ പ്ലാൻ വരച്ചു, കുറ്റിയടിക്കാനുള്ള ഉസ്താദിനെ തിരഞ്ഞു, നല്ല എഞ്ചിനീയറെ നോക്കിയില്ലേ? ഇതൊക്കെയാ നമ്മൾ ചെയ്തത്. സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരാൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചാൽ, ഏതെങ്കിലും ഒരു കച്ചവടം തുടങ്ങുവാനോ, ഒരു വീട് വെക്കുവാനോ, ഒരു വീടിന് കുറ്റിയടിക്കുവാനോ, അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുവാനോ, ഒരു ബോട്ട് വാങ്ങാൻ തീരുമാനിച്ചാൽ അവൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ പറയുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ചെയ്തിട്ടില്ലേ, അതാണ് നിന്റെ നാശത്തിന്റെ കാരണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പുറം കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് എഴുന്നേറ്റ്, മരിച്ച വീട്ടിൽ ഇരിക്കുന്ന പോലുണ്ട് എനിക്ക്. ഒന്ന് എഴുന്നേറ്റ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ലേ? നിങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് ചങ്ങായിമാരെ, വാപ്പമാരുടെ മറുപടി കേൾക്കാനാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് സുഖമൊക്കെ സുഖമല്ലേ? 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 അങ്ങനാണോ പറയേണ്ടത്? എടാ, സുഖമാണോ എന്നൊരാള് ചോദിക്കുമ്പോ എന്താ പറയേണ്ടത്? സുഖം, ആ സുഖമാണെന്നാണോ? ഏ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. യാ ഫുലാൻ, എന്നിട്ട് വിളിച്ചേട്ടാ ചങ്ങായി, എന്തുണ്ട് വിശേഷമൊക്കെ? അൽഹംദുലില്ലാ, സുഖമാ നബിയെ, അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ, പ്രവാചകൻ ദുആ ചെയ്തു. കുറെ കഴിഞ്ഞപ്പോ രണ്ടാമതൊരു ചങ്ങാതി കയറി വന്നു. ഏ ഫുലാൻ, നിന്റെ അവസ്ഥ എന്താ? സുഖമാണ് നബിയെ, നബി ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ മറുപടി, ഒരൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് നബിയെ, റസൂലുള്ളാഹി.
അപ്പൊ ഒരാള് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ എന്തേ മറുപടി പറയേണ്ടത്? സുഖമാണെന്നല്ല, അൽഹംദുലില്ല റാഹത്ത്, അൽഹംദുലില്ല പറയണം. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. ഇനി പറ, സുഖമാണോ? കേക്കണില്ല, നല്ലതുപോലെ പറ. അൽഹംദുലില്ല, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്തായാലും കസേരയില്ല, ഇത്തിരി കേറിയിരുന്ന് കേറിയിരുന്നാ മതി. ആ ചെരുപ്പൊന്നും എന്തായാലും എല്ലാം മണ്ണിൽ തന്നെ ഇരിക്കണേ. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും ദാറത്തൻ ഉഖ്ര. അവസാനം കടപ്പുറത്തിലെ മണ്ണിനടിയിൽ തന്നെയാവാ. കേറിക്കോ, കടപ്പുറത്തിരിക്കുന്നവരൊക്കെ കേറിക്കോ. നാളെ മുതൽ നിന്റെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വഴിയാ പറയുന്ന, അല്ലാതെ പിഴിയലൊന്നുമില്ല. കേറിക്കോ, കടലിൽ കയറി വന്നാൽ നിന്റെ പേരറിയത്തില്ല. കേറിക്കോ, പെട്ടെന്ന് കേറിക്കോ. ഇൻഷാല്ലാ, ഇനി കേറിയിരുന്നു. അൽഹംദുലില്ലാ, ഉപകാരപ്പെടുന്ന ഒരു വാഴ്ന്നായതുകൊണ്ട്. അമ്മിനെ, താത്താമാര്, എന്റെ പടച്ചോനെ, ആ പെമ്പും, ആ കൊച്ചു മക്കളൊക്കെ, മക്കളെ റോഡിലോട്ട് അങ്ങ് കയറിയൊക്കല്ലേ, നിങ്ങൾ അതിനടിയിലോട്ട് ഇറങ്ങിക്കോ. ആ അടിയിലോട്ട് ഇറങ്ങിക്കോ. ഒന്ന് കേറിയിരുന്നു കടപ്പുറത്തിരിക്കുന്നവർക്കൊക്കെ. നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു വഴുതല്ലേ. ഇൻഷാല്ലാ, കേറിയിരിക്ക. ആ ഇരിക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കണ്ടിരിക്കറോ ഇൻഷാല്ലാ. ആ ജുറൈജേ, നീ എന്താ കറി, നീ കേറിയിരി, നീ എന്ന് വഴുത് കേക്കേണ്ടത്. ആ നിനക്ക് ഇന്ന് തരുന്നുണ്ട്, സമാധാനം ഇല്ലാതെ കിടന്ന് വിളിക്കണവനാ. അപ്പൊ ഒരാള് വീട് വെക്കാൻ തീരുമാനിച്ചാൽ, ഒരാള് ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചാൽ ആദ്യം എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ, അത് ആദ്യം കഴിഞ്ഞു. ഇൻഷാല്ലാ, ഇനി എന്ത് ചെയ്യേണ്ടത്? ഒരാൾ വീട് വെക്കാൻ തീരുമാനിച്ചാൽ ആദ്യം എന്തേ ചെയ്യേണ്ടത്? പറഞ്ഞങ്ങാതി, നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങൾ എന്തേ ചെയ്തേ? ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? കുറ്റിയടിക്കുന്നതൊക്കെ പിന്നെ കാക്കാം. ആദ്യം കുറ്റിയടിക്കാനുള്ള ഉസ്താനെ നോക്കൂ, വരയ്ക്കാനുള്ള എഞ്ചിനീയർ അല്ല. ഇതല്ല ചെയ്യേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എടാ നിന്റെ വീട് നീ പണിതല്ലോ പെങ്ങളെ, നിനക്കല്ലാഹു ഒരു വീട് തന്നു, എന്തുകൊണ്ട് നിന്റെ വീടിന്റെ അകത്ത് പറക്കത്തില്ല? എന്തുകൊണ്ടാണ് നീ വാങ്ങിയ കഥാ ബോട്ട് വാങ്ങിയതാ? കടലിലേക്ക് പോയി മീൻ പിടിക്കാൻ പോകുന്നു, ആ ബോട്ടിന്റെ അകത്ത് പറക്കത്തുണ്ടാകാത്തതിന്റെ കാരണം എന്താ? അല്ലാഹുവേ, ഏത് ബിസിനസ് തുടങ്ങിയാൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ബിസിനസ് ആണ് കൂട്ടായിൽ പലരും ചെയ്യുന്നത്. പക്ഷെ അവരൊക്കെ രക്ഷപ്പെട്ടു, നീ മാത്രം രക്ഷപ്പെടാത്തതിന്റെ കാരണം എന്താ? എന്റെ പ്രിയമുള്ളവരെ, അഞ്ച് കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ പേരിലാണ്. അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്നാണ്. അതുകൊണ്ട് ഉറങ്ങാതെ, സമയം പാഴാക്കാതെ, ഈ അഞ്ച് കാര്യങ്ങൾ കേൾക്കാതെ ഒരാളും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകരുത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. അതാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇദാ ഹമ്മ അഹദുക്കും ബിൽ അംർ ഫലിസല്ലി റകഅത്തൻ മിൻ ദൂനിൽ ഫരീള. ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യന് കടന്നു വരികയാണ്, ഒരു സഹാബി കടന്നു വരികയാണ്. യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തേ നബിയേ? ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ടൊരു സഹാബി ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? വീട് വെക്കാൻ തീരുമാനിച്ച ചെറുപ്പക്കാരാ, എഞ്ചിനീയറെ തിരയുന്നതിന് മുമ്പ്, പ്ലാൻ തിരയുന്നതിന് മുമ്പ്, പതാ പടച്ചവനെ വീട് വെക്കാറുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് മുമ്പ് നീ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്യടാ ചെറുപ്പക്കാരാ, എങ്കിലേ പടച്ചവൻ നിന്നെ സഹായിക്കൂ, അതിലൂടെ നീ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടൂ. അതുകൊണ്ട് പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞ കാര്യം നീയോ നിന്റെ ഭർത്താവോ നിന്റെ മക്കളോ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? രണ്ട് റക്അത്ത് നമസ്കരിക്കണേ. വീട് വെക്കാൻ തീരുമാനിക്കുന്നവന്, പെണ്ണ് കെട്ടാൻ തീരുമാനിക്കുന്നവന്, വീട് വെക്കാനും കുട്ടിയടിക്കാനും വണ്ടിയെടുക്കാനും നീ എന്ത് ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചാലും നീ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? ഒന്നുപെടുത്തിട്ട് രണ്ടര കാലത്ത് നമസ്കരിക്കണേ, ഒന്നുപെടുത്തിട്ട് രണ്ടര കാലത്ത് നമസ്കരിക്കണേ. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിനോട് പറയണമല്ലാ, ഞാൻ
ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, പിളച്ചവര് വീട് വെക്കാൻ തുടങ്ങുകയാണ്, പിളച്ചവനെ വാഹനമെടുക്കാൻ തുടങ്ങുകയാണ്. നല്ലതാണോ മോശമാണോ എനിക്കറിയില്ല, അല്ലാ നിനക്കേ അറിയൂ. അതുകൊണ്ട് നല്ലതാണെങ്കിൽ നടത്തി തരണേ അല്ലാ, പോകുന്ന വഴികളൊക്കെ തുറന്ന് തരണേ അല്ലാ. ഇതിലൂടെ ഞാൻ കഷ്ടപ്പാടായാൽ എനിക്കിത് കണ്ണീരാണെങ്കിൽ എന്നെ ഇത് ദാരിദ്ര്യത്തിലെത്തിക്കുമെങ്കിൽ, ലക്ഷങ്ങളുടെ കടങ്ങളിൽ എത്തിക്കുമെങ്കിൽ, എന്റെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ ഇത് നീ തട്ടി മാറ്റണേ അല്ലാ എന്ന് നീ ആദ്യം ദുആ ചെയ്ത് ആദ്യം നിസ്കരിച്ചു ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദ്യം ചെയ്യേണ്ടത് രണ്ട് റക്അത്ത് നമസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വീട് വെക്കാൻ തീരുമാനിച്ചപ്പോ ആദ്യം രണ്ട് റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ബിസിനസ് തുടങ്ങാൻ നേരത്ത് ബോട്ട് വാങ്ങാൻ തീരുമാനിച്ച് നീ നിസ്കരിച്ച് ദുആ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബോട്ട് മുതലാളിമാരൊന്ന് കൈപൊക്കിക്കേ. പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു, പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ് രണ്ട് റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്ത ഏതെങ്കിലും ഭർത്താവ് ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ഒന്നിനും പൊക്കിയില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇപ്പം മനസ്സിലായോ നിന്റെ ജീവിതത്തിൽ എന്തേ ബറക്കത്തില്ലാത്ത? എട ചങ്ങാതി, അല്ലാഹനെ ഒന്നും ഓർക്കത്തില്ല, ബോട്ടും എടുത്ത് കപ്പ് ബോട്ടും വാങ്ങിച്ച് കടലിൽ പോയിട്ട് വിളിക്കുക അല്ലാ അല്ലാ അല്ലാ. ഒരു ബോട്ടും എടുത്തിട്ട് കടലിൽ പോയിട്ട് ഇങ്ങനെ തുഴഞ്ഞുകൊണ്ട് നോക്ക, ഒന്നും കിട്ടണില്ല, ക്യാമറ വെച്ച് നടന്ന് ഒന്നും കിട്ടണില്ല. അവസാനം കരയെ വന്നിട്ട് ലക്ഷങ്ങളുടെ കടം വന്നപ്പോ വിളിക്ക അല്ലാ അല്ലാ അല്ലാ. അപ്പൊ വിളിക്ക, ഏത് പൊട്ടനം കൊണ്ടും പറ്റും, ആരും വിളിക്കും, അത് അല്ല വിളിപ്പിച്ചതല്ലേ. എട സർവ്വതും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോ പിന്നെ വിളിക്കാൻ ആരെ കൊണ്ടും പറ്റും? സാക്ഷാൽ ഫിറവും വിളിച്ചില്ലേ? മൂസാ നബി പുറകെ നടന്നിട്ട് പറഞ്ഞു, എടാ ചങ്ങാതി അല്ലാഹിനെ കൊണ്ട് വിശ്വസിക്കടാബുക്കും മരിപ്പിക്കും. ശൈത്താൻ പറഞ്ഞതാ, ശൈത്താൻ ഏറ്റവും വലിയ ശൈത്താൻ. പക്ഷെ അവനോ അവസാനം ചെങ്കടലിൽ മുങ്ങിച്ചാകുന്ന സമയം അവൻ തന്നെ പറഞ്ഞു, ഹത്താ ഇദാ അദ്റകഹുൽ ഗർഖു, വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാകാൻ പോയ സമയത്ത് മൂസാ നീ പറഞ്ഞൊക്കെ ശരിയാട്ടാ, അപ്പ കടന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ? എട ചങ്ങാതി, ഉണ്ടാക്കിയത് മുഴുവനും നഷ്ടപ്പെട്ടു പോയതിനു ശേഷം വിളിച്ചിട്ട് കാര്യമില്ല, വിളിക്കേണ്ട സമയത്ത് തന്നെ വിളിക്കണം. നീ ഏതൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചപ്പോഴും നീ ആദ്യം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അള്ളാനോട് ചോദിക്ക്, ഇത് നല്ലതാണോ മോശമാണോ? അല്ല എനിക്കറിയില്ല, അല്ല എനിക്കറിയില്ല, അല്ല ഈ വീട് വെക്കാൻ ഞാൻ ഇറങ്ങുകയാ, ഇവിടെ വീട് വെച്ചിട്ട് ഞാൻ മുടിഞ്ഞു പോവോ, എന്റെ സന്തോഷവും സമാധാനം പോകുവോ? അല്ല, പടച്ചവനെ നല്ലതാണെങ്കിൽ നീ നടത്തണം. നടത്തണമെന്ന് പറഞ്ഞാ പോകുന്ന വഴികൾ മുഴുവനും അല്ല തുറന്നു തുറന്നു തരും, എളുപ്പമാക്കി തരും. ഇല്ല ഇത് ഷെറാണെങ്കിൽ നീ എനിക്ക് തട്ടി മാറ്റണം. പോകുമ്പോ എല്ലാ കാര്യത്തിനും മുടക്കം കണ്ട മനസ്സിലാക്കിക്കൊള്ളണം, അത് നല്ലതല്ലെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മുടക്കങ്ങൾ മാത്രം വരുമ്പോ നമ്മൾ പറയും അതൊക്കെ പിന്നീട് വരാനുള്ളതൊക്കെ ഇപ്പോഴേ അല്ല തട്ടി മാറ്റാൻ, അങ്ങനല്ല. എടാ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോ ഇങ്ങനെ മുടക്കങ്ങൾ മാത്രം കാണുമ്പോ നമ്മൾ പറയും ആ എന്തായാലും വരാനുള്ളത് നേരത്തെ അങ്ങ് പോയതാ, അങ്ങനല്ല. നീ എന്ത് കാര്യങ്ങൾക്കും ഇറങ്ങുമ്പോൾ തടസ്സങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളണം, അത് നല്ലതല്ല. അല്ലാ നേരിട്ടൊന്നും വരുത്തത്തില്ലല്ലോ, വഹിയൊന്നും ഇറങ്ങി വരുത്തില്ലല്ലോ. ഇപ്പോ അപ്പൊ ഇങ്ങനെ ചില അടയാളങ്ങൾ കാണിച്ചു തരും, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം എന്ത് ചെയ്യണം ഒന്ന് പറ, എന്ത് ചെയ്യണം? ഇനിയെങ്കിലും ഒന്ന് പറ, എന്ത് ചെയ്യണം? രണ്ടര കാലത്ത് നിസ്കരിച്ചിട്ട് പറ, എന്ത് ചെയ്യണം? ദുആ ചെയ്യണം, ഇനിയെങ്കിലും ചെയ്യണം കേട്ടോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ല ഈമാൻ തരുമാറാകട്ടെ. രണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, രണ്ട് താത്തമാരുടെ ഒക്കെ ഉറക്കം ഇന്നത്തോടുകൂടെ പോകും, എല്ലാത്തിന്റെ ഉറക്കം ഇന്ന് വീട്ടിൽ പോകുമ്പോ ബദർ യുദ്ധമാ. നിങ്ങളുടെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതാ, മനുഷ്യ കേട്ടില്ലല്ലോ. ഇന്നത്തോടുകൂടി തീരുമാനമാകും രണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത് രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നീ തീരുമാനിച്ചാൽ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, 114 അധ്യായങ്ങൾ കാണാം, 114
നാല് സൂറത്തുകള് കാണാം. ആ സൂറത്തിന്റെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ? സൂറത്തു ശുഅറാ. ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ശുഅറാ. ആ ശുഅറാ എന്ന് പറയുന്ന സൂറത്ത് എടുത്ത് നോക്ക്. അല്ലാഹുവേ, എന്താണ് ശുഅറാ എന്ന് പറഞ്ഞാൽ? കൂടിയാലോചന, മുഷാവറ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? വഅംറുഹും ശൂറാ ബൈനഹും. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത് രണ്ട് കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ്, വീട് വെക്കാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ്, പെണ്ണ് കെട്ടാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യണമെന്നറിയുമോ? കൂടിയാലോചന നടത്തണേ, അറിവുള്ളവരോട് ചോദിക്കണേ, വീട്ടിലെ കാരണവന്മാരോട് ചർച്ച ചെയ്യണേ, ഇത് ചെയ്യണമെന്ന് ചോദിക്കണമെന്ന് പറഞ്ഞത് അല്ലാഹുവാ. ചോദിച്ച് കാണിച്ചു തന്നതും അല്ലാഹു തന്നെയാ. അല്ലയാ കാണിച്ചു തന്നത്? പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അതാ പരിശുദ്ധമായ ഖുർആൻ. വൈദ ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നീ ജായിലും ഫിൽ അർദി ഖലീഫ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ ആദമിനെയും ആദമിന്റെ സന്താന പരമ്പരകളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബ് തീരുമാനിച്ചപ്പോ അല്ലാഹു മലക്കുകളെ വിളിക്കുകയാ. അല്ലാഹു മലക്കുകളെ വിളിക്കുകയാ. എന്നിട്ട് പടച്ചവൻ ചോദിക്കുന്നു, മലക്കുകളെ, ഞാൻ മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹു ചോദിക്കേണ്ട കാര്യമില്ല. പടച്ചവൻ ഒരിക്കലും മലക്കുകളോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. കാരണം മലക്കുകളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അല്ലയാരാ, ഈ പ്രപഞ്ചം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ചറപ്പാ, അല്ലാഹുവിനോടും മലക്കുകളോട് അഭിപ്രായം ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ മലക്കുകളെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹുക്ക് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അല്ലാഹ് എന്നിട്ട് എന്താ പറഞ്ഞ്? ഈ മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞു, വേണ്ട പടച്ചവനെ, വേണ്ട പടച്ചവനെ. അല്ലാഹ് പറഞ്ഞത് എന്തേ? ഇനി ആലമും അലാ താലമും, നിങ്ങൾക്കറിയാത്തത് പലതും എനിക്കറിയാം. അല്ലാഹു മലക്കുകളോട് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല, എന്നിട്ടും അല്ലാഹ് ഈഗോ കാണിക്കാതെ ചോദിച്ചു. അല്ലാ അഭിപ്രായം ചോദിച്ചു. അതുകൊണ്ട് നീ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് അറിവുള്ളവരോട്, നിന്റെ കുടുംബത്തിലെ കാരണവന്മാരോട്, ബിസിനസ് ചെയ്ത് പരിചയമുള്ളവരോട് നീ ഒന്ന് ചോദിക്കണേ എന്നല്ലാ എൻ്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാ ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ ചോദിക്കാറില്ല, നമ്മൾ ചോദിക്കാറില്ല. ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓൻ ആരടാ അവൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ? ഓൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇപ്പം ചെയ്യാൻ ഓനാരാ? നമ്മളങ്ങനല്ല, എല്ലാം ചെയ്ത് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്ക്, അല്ലയാ മാതൃക കാണിച്ചു തന്നത് എന്തിന്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ പോകുമ്പോ സ്വഹാബത്തിനോട് ചോദിച്ചു, റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഹന്ദക്കിന്റെ രണാങ്കണത്തിൽ പ്രവാചകൻ സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു, നിങ്ങൾ പറ, നിങ്ങളുടെ അഭിപ്രായം എന്താ? സഹാബികൾ പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു, ചരിത്രം പറയുന്നു. അപ്പൊ പ്രവാചകനും തന്റെ സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു എന്ന് തെളിവായി. പക്ഷെ ഞാനും ചോദിക്കത്തില്ല, നിങ്ങളും ചോദിക്കത്തില്ല, നമ്മളാരും ചോദിക്കാറില്ല. പെണ്ണ് കെട്ടാൻ പോയപ്പോ എത്ര പേരാ ചങ്ങാതി വീട്ടിലെ കാരണവന്മാരോട് ചോദിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്ക്, വിവാഹ ജീവിതം പെണ്ണ് കെട്ടിയിട്ട് കിടന്ന് സക്കറാത്തിന്റെ വലിവരിക്കണ കാക്കാമാരുണ്ടല്ലോ, ഭർത്താക്കന്മാര്. ഞാൻ ചോദിക്കട്ടെ, നീ പെണ്ണ് കെട്ടിയപ്പോ നിന്റെ വീട്ടിലെ ഏത് കാരണവനോടാ നീ ചോദിച്ച്? പെണ്ണ് കെട്ടിയിട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനല്ലേ ചോദിച്ചൂടായിരുന്നോ? ഒന്നുമില്ലെങ്കിലും വാപ്പാനോടെങ്കിലും ചോദിച്ചൂടെ. അതെങ്ങനാ പെമ്മക്കള് വീട്ടിൽ കയറി വന്നിട്ട് പറയും, വാപ്പ ഒരുത്തനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കെട്ടിച്ച മോളെ, അവൻ നമ്മുടെ ജാതിയല്ലല്ലോ, ഞാൻ പൊക്കോളാം, വാപ്പ കെട്ടിച്ചരണ്ട, ഞാൻ പൊക്കോളാം, 18 വയസ്സായി. കോടതി ചെല്ലുമ്പോ എന്നോട് ചോദിക്കുമ്പോ ഞാൻ പറയും അവനെ മതിയെന്നും. അലച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എട സ്വന്തം തീരുമാനം എടുക്കരുത്. സ്വന്തം തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നീ ഒന്ന് അഭിപ്രായം ചോദിക്കൂ. എന്തഭിപ്രായം ഇല്ലേ?
ഒരു കാര്യത്തിനും ചോദിക്കത്തില്ല, എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അക്കപ്പുറം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ ഇന്നത്തെ കാരണവന്മാരുടെ നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത്, ഇന്നത്തെ കാരണവന്മാരുടെ കാര്യമൊന്നും പറയണ്ട. ചെറുപ്പക്കാരെ കണ്ണീര് കുടിപ്പിക്കുന്ന കാരണവന്മാരുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് പെണ്ണ് കെട്ടി കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായി, നിക്കാഹ് കഴിഞ്ഞിട്ട് 8 മാസമായി ഉസ്താദെ, എന്റെ പെണ്ണുമ്പിള്ള ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുക. ഞാൻ ചോദിച്ചു, നീ എന്തേടാ വിളിച്ചോണ്ട് വരാത്തെ? വീട്ടുകാർ സമ്മതിക്കണില്ല ഉസ്താദ് സ്വന്തം പെണ്ണുമ്പിള്ളെ വിളിച്ചോണ്ട് വരാൻ. അപ്പൊ ചോദിച്ചു, അതെന്തേ? അല്ല, നാട്ടിൽ കുറെ നടപ്പുകളുണ്ട്, ചടങ്ങുകളുണ്ട്, അത് പറ്റിയാലേ പറ്റത്തുള്ളൂ. എടാ, ഇസ്ലാം പറയുന്നു നിക്കാഹ് കഴിച്ചു കഴിഞ്ഞ ഭാര്യയായില്ലേ, നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ അവനും അവൻ ഭാര്യയും ഭർത്താവുമായി. അതൊക്കെ ചുമ്മാ ചടങ്ങ്. യഥാർത്ഥത്തിൽ ഇനി ഭാര്യയാകണമെങ്കിൽ ഒരു പോത്തിനെ വെട്ടി ബിരിയാണി വെച്ച് വിളമ്പി നാട്ടുകാർക്ക് കൊടുക്കണം, അപ്പോഴേ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. പച്ച മടല് വെട്ടിയിട്ട് ഇവിടെ കൊണ്ട് തള്ളണം, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പറയുന്നവനെ ഉമ്മമാർ, സ്വന്തം മക്കള് പെണ്ണ് കെട്ടി നിക്കാഹ് കഴിച്ച്, എടാ ചങ്ങാതി, നിക്കാഹ് കഴിഞ്ഞാൽ അന്നത്തെ രാത്രി തന്നെ ആ ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടൽ സുന്നത്ത, അറിയോ? നിക്കാഹ് കഴിഞ്ഞ അന്നത്തെ ദിവസം തന്നെ ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ, അവർക്ക് സുന്നത്തുണ്ട്. ഇബാദത്തിന്റെ കൂലിയ ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് നിന്റെ ദീൻ തരുന്നത്. നിക്കാഹ് കഴിഞ്ഞ് ഓൾ അവിടെ ഇവിടെ വഴുത് പറച്ചില്ല, മൊബൈലിലൂടെ ഇപ്പൊ ജീവിക്കുന്നത്, മൊബൈലിലൂടെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പൊന്നാര ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ, നിക്കാഹ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോയി വിളിച്ചോണ്ട് വന്നോണം അന്തസ്സോടെ. നിന്റെ ഭാര്യ നാട്ടുകാർക്ക് വെച്ച് വിളമ്പുന്നേക്ക പിന്നെ ആ പൈസ കൊണ്ട് പള്ളിക്ക് കൊടു, പ്രതിഫലം കിട്ടും. ഇപ്പൊ പിന്നെ കല്യാണത്തിന് ഇപ്പൊ വിളിച്ച ആരും വരാറില്ല, കൊറോണ ആയതുകൊണ്ട് രക്ഷപ്പെട്ട്. നേരത്തെ അവൻ പെണ്ണ് കാണാൻ പോയപ്പോ എന്നെ വിളിച്ചില്ല, വളയിടാൻ പോയപ്പോ വിളിച്ചില്ല, ഉറപ്പിച്ചപ്പോ വിളിച്ചില്ല, അതുകൊണ്ട് കല്യാണത്തിന് ഞാൻ വരുന്നില്ല. ഇപ്പൊ കല്യാണത്തിന് വരാൻ പറഞ്ഞാ പറയും, അസ്സലാമു അലൈക്കും, ഞാൻ ദുആ ചെയ്തേക്കാൻ പോക്കോളാം, ആർക്കും പോണ്ട. കൊറോണയെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി, കൊറോണ വന്നപ്പോ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. നേരത്തെ കല്യാണത്തിന് വിളിച്ചില്ലാത്തതിന്റെ പേരിൽ ഇപ്പൊ പറയാ നിക്കാഹാണ് കേട്ടോ, വരണ്ട, ദുആ ചെയ്താ മതി, വരണ്ട, ദുആ ചെയ്താ മതി. ക്ലോസറ്റിന്റെ കാലമല്ലേ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ, പെണ്ണ് കാണാൻ പോകുമ്പോ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തീരുമാനമെടുക്കുമ്പോ അറിവുള്ളവരോടൊക്കെ ഒന്ന് ചോദിക്കണം. വീട്ടില് വാപ്പാടെ വാപ്പ, വലിയ ഉപ്പാടെ സഹോദരങ്ങൾ, ഉമ്മയുടെ സഹോദരങ്ങൾ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അവരെ നീ ആദരിക്ക്, അവരെ നീ ബഹുമാനിക്ക്. ഏതൊരു കച്ചവടം ചെയ്യുന്നതിന് മുമ്പ് നീ അഭിപ്രായം ചോദിക്ക്. നീ അങ്ങനെ ചോദിക്കണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകുമെന്ന്, നിങ്ങൾ മുസാവറ ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെയായി പോയത്. അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വഅംറുഹും ശുഅറാ ബൈനഹും, നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ മുസാവറ ചെയ്യണം, നിങ്ങൾ കൂടിയാലോചനകൾ നടത്തണം, അല്ലാതെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത്. അവസാനം അത് നാശത്തിലേക്കെത്താം. അതുകൊണ്ട് റസൂലുള്ള പറയുകയാണ്, രണ്ടാമതായി ചെയ്യേണ്ട കാര്യം മുസാവറയാ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചാ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ തൃപ്തി നീ നേടണേ, അല്ലാഹുവിന്റെ സഹായം നീ നേടണേ, എങ്കിലേ അതിൽ ബർക്കത്തുണ്ടാകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ കാര്യം, അല്ലാഹുവിന്റെ തൃപ്തി നീ നേടണം. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് അള്ളാഹുവിന്റെ സഹായമില്ലാതെ നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. അള്ളാഹുവിന്റെ സഹായം നീ നേടണം. അള്ളാഹുവിന്റെ സഹായം നേടാനുള്ള വഴി എന്താ? ഒറ്റ ഉദാഹരണം ഞാൻ ചോദിക്കാം. ഒരു 10-15 കൊല്ലം മുമ്പ്, ഒരു 10-15 വർഷം മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ഒരു തെങ്ങ് നട്ടു. ആ തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കിളിക്കുന്ന തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു? പറ, എന്ത് ചെയ്യുമായിരുന്നു? വെട്ടിയടിക്കുമായിരുന്നു. എടാ, നിങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടൊരു തെങ്ങ് വെച്ചു, ആ തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കിളിക്കുന്ന തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു? വെടികൊണ്ടതുപോലെ ഇരിക്കാതെന്ന് ഉറക്കെ പറഞ്ഞ് എന്ത് ചെയ്യുമായിരുന്നു? പള്ളി കൊടുക്കുമായിരുന്നു. 10 മുട്ട വെച്ചു കോഴിയെ വിരിക്കാൻ,
ഒരു കോഴി അള്ളാടെ പള്ളിക്ക്. ഇപ്പോഴോ നിന്റെ ആമാശയത്തിൽ അള്ളാഹു കാക്കമാറാകട്ടെ. വെറുതെയാണെന്ന് കരുതിയോ പത്താം ക്ലാസിന്റെ പരീക്ഷ എഴുതാൻ പോകുമ്പോ പള്ളിയുടെ മുമ്പിൽ എത്തുമ്പോ ഇറങ്ങിയിട്ടൊരു 10 രൂപ വഞ്ചിപ്പെട്ടിയിലിടും. എന്തിന്? ലോഡ് കൊണ്ടുപോകുമ്പോ ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും ഒരു സദക്ക കൊടുക്കാറുണ്ടല്ലോ, അത് വെറുതെ ആയിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ സഹായം വേണോ, നീ ഒരു സദക്ക കൊടുക്ക്, നീ ഒരു പാപപ്പെട്ടവനെ സഹായിക്ക്. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, പാപങ്ങളെ സ്നേഹിക്ക്, പാപങ്ങളെ സഹായിക്ക്, എന്തെങ്കിലും ഒരു സദക്ക ചെയ്യ്, അതിലൂടെ അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സദക്ക കൊടുക്കാൻ. പുതിയ വീട് വെച്ചപ്പോ വീടിന് കുറ്റിയടിക്കുന്നതിന് മുമ്പ് സദക്ക കൊടുത്ത എത്ര പേരാ ഉള്ളത്? പള്ളിയുടെ വഞ്ചിപ്പട്ടിക്കകത്ത് 5 പൈസ ഇട്ടിട്ടുണ്ടോ? ലക്ഷങ്ങളുടെ വോട്ടെടുക്കാൻ പോയപ്പോ പള്ളിക്കൊരു 10 രൂപ കൊടുത്ത് ആരുണ്ട്? ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ അന്നം വാങ്ങിക്കൊടുത്ത എത്ര പേരുണ്ട്? കല്യാണത്തിന് ലക്ഷങ്ങൾ ചെലവഴിച്ചപ്പോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് 1 രൂപ കൊടുത്തോ നിങ്ങൾ ആരെങ്കിലും? എന്നിട്ട് ജീവിതത്തിൽ പ്രയാസം വന്നപ്പോ കടന്നിട്ട് നിലവിളിക്കാം. ഒറ്റ ഉദാഹരണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മളൊക്കെ വിവാഹം നടത്താറുണ്ട്, നമ്മളെല്ലാവരും വിവാഹം നടത്താറുണ്ട് എങ്കിൽ ആ വിവാഹത്തിൽ ഏറ്റവും നല്ല പുണ്യകർമ്മം ചെയ്യുന്ന വ്യക്തി ആരാ? ഒരാഴ്ചയ്ക്ക് നിങ്ങളുടെ മകളെ കെട്ടിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ പോയി ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ. എത്ര രൂപയാണ്? അവൻ പറഞ്ഞു 50,000 രൂപ. ശരി, ഓക്കെ. ചോറ് വെക്കാനുള്ളവനെ വിളിച്ചു, എത്ര രൂപ വേണം? 25,000 രൂപ. ഓക്കെ. വസ്ത്രമെടുത്തു, ക്യാമറമാനെ വിളിച്ചു, ചോദിക്കുന്ന പൈസ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ കല്യാണ ദിവസം ഒരുങ്ങി കെട്ടി. കൂട്ടായി പള്ളിയിൽ പോയി, കൂട്ടായി പള്ളിയിൽ വെച്ചായിരുന്നു നിന്റെ നിക്കാഹ്. അങ്ങനെ നിക്കാഹിന്റെ സമയമായപ്പോ എല്ലാവരും ഒരുങ്ങി കെട്ടി പള്ളിക്കകത്ത് വന്നിരുന്നു. ചെറുക്കനും വന്നു. അങ്ങനെ മുഖാമുഖം ഇരിക്കുമ്പോ ആ പള്ളിക്കകത്ത് വെച്ച് ഏറ്റവും വലിയ പുണ്യ കർമ്മം ചെയ്തതാരാ? പള്ളിയിലെ ഉസ്താദ്. കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഉസബ്ബിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബി മഅറൂഫിൻ ഔ തസ്രീഹിൻ ബി ഇഹ്സാൻ സവ്വജ്തുക വഅൻകഹ്തുക ബിന്തി സുമയ്യ. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് വിവാഹം കഴിച്ചു. എന്നിട്ട് ഉസ്താദ് ദുആ ചെയ്യുകയാ, അയ്യുഹൽ അറൂസാൻ ബറകല്ലാഹു ലക്കുമ വബറക അലൈക്കുമ വജമഅല്ലാഹു ബൈനകുമ ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയ. അറിയോ അർത്ഥം? അല്ലാ, നീ ബർക്കത്ത് വടച്ചവനെ. ബാക്കി എല്ലാരും കാനടിച്ചിട്ട് പോയി. പള്ളിയിലെ ഉസ്താദ് നിന്റെ കൈ പിടിച്ചിട്ടിരുന്ന് ദുആ ചെയ്തപ്പോ ആമീൻ പറയാൻ പോലും ചിലപ്പോ നിന്റെ കൂട്ടുകാരില്ല, മൊബൈലും പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ ലൈവ് പലരും ഇങ്ങനെ ഇരിക്ക, കാലിന്റെ മേലെ കാലും കയറ്റി വെച്ചിട്ട് കൈ പോലും നേരെ പിടിക്കാൻ വയ്യാതിരിക്കുക. അപ്പൊ ഏറ്റവും വലിയ പുണ്യ കർമ്മം ചെയ്തത് പള്ളിയിലെ ഖതീബ, നിന്റെ നിക്കാഹ് നടത്തിയ ഉസ്താദ്. ഇറങ്ങിപ്പോകാൻ നേരത്ത് വാപ്പാനോട് ചോദിക്ക, എത്ര കൊടുക്കണം വാപ്പ? 500 വേണോ 250 വേണോ? ആത്മാർത്ഥമായിട്ട് നിന്റെ മകൾക്ക് അള്ളാഹുവേ ഇവരുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്ത ഉസ്താദിന് 250 രൂപ. ആഡിറ്റോറിയംകാരനും ചോറ് വെക്കാൻ വന്നവനും ക്യാമറാമാനും വണ്ടി വന്നവനും ചോദിച്ച കാശ്. അതുകൊണ്ടാ 4 ദിവസം കഴിഞ്ഞപ്പോ, അന്നതുകൊണ്ടാണ് തിന്നെല്ലാരും സലാം പറഞ്ഞു പോയി. 4 മാസം കഴിഞ്ഞപ്പം കമ്മിറ്റി ഓഫീസിനകത്ത് അക്കരെ ഇക്കരെ ഇരിക്കുക, പഠിച്ചവനെ ഒന്ന് നേരെയാക്കി താ ഉസ്താദേ എന്ന്. അല്ല വർക്കത്ത് തന്നില്ലേ, അല്ല ഈ മന്ത്രി മാറാകട്ടെ. അതുകൊണ്ടാണ് 4 മാസം തികയുന്നതിന് മുമ്പ് 2 കസേരയിൽ അപ്പുറത്തും ഇപ്പുറത്തും കൂടി ഇരുന്നിട്ട് പറയുക, മഹർ 5 പവൻ തിരിച്ചു വേണം, വള 2 എണ്ണം, മോതിര 1 എണ്ണം, പിച്ചതുണ്ടെന്ന വല എല്ലാം തിരിച്ചു വാങ്ങായിരുന്നിട്ട് എന്തേ അങ്ങനെ ഒരു അവസ്ഥ വന്നത്? ഒരു നല്ലതുപോലൊരു 10 രൂപ കൊടുത്തുകൂടായിരുന്നു അന്തസ്സോടെ. ഒരു സദക്ക നീ ചെയ്യ്, ആ സദക്ക നീ ഉസ്താദിന് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്താലും പള്ളിയിലെ ഖതീബിന് കൊടുക്കണമെന്നല്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ, ഒരു രോഗി, ഒരു യതീം, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് നീ 10 രൂപ സദക്ക കൊടുക്ക്, അതിലൂടെ അള്ളാഹു നിന്നെ സഹായിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും അതിനകത്ത് അല്ലാഹുവിന്റെ സഹായം വേണോ, അതിലൂടെ അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തണോ, അല്ലാഹുവിന്റെ തൃപ്തി ഇല്ലാതെ കഴിയില്ല, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള എളുപ്പ വഴി എന്താ? ഹുബ്ബുൽ ഫുഖറായി വൽ മസാകീൻ.
ഫക്കീറന്മാരുണ്ടല്ലോ, മിസ്കീന്മാരുണ്ടല്ലോ, ആ പാവപ്പെട്ടവരെ സ്നേഹിക്ക്, ആ പാവപ്പെട്ടവരെ സഹായിക്ക്. അല്ലാഹുവിന്റെ പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, യതീംഖാനകൾക്ക് വേണ്ടി, പഠിച്ചവനെ കോളേജുകൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സദക്ക ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുക്ക്. അതിലൂടെ റബ്ബ് നിന്നെ സഹായിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാലാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ തൃപ്തിയും സഹായവും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരുടെ സഹായമാണ് വേണ്ടത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബിയുടെ പൊരുത്തമില്ലാതെ, അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തിയില്ലാതെ, ലോകത്തിന്റെ നേതാവിന്റെ സഹായമില്ലാതെ സമാധാനം കിട്ടുക? നിനക്ക് എങ്ങനെയാ സന്തോഷമുണ്ടാവുക? ഒരു നല്ല ജീവിതം നിനക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ലക്ഷങ്ങളുടെ വീട് പണിതിട്ട് കിടന്നാൽ ഉറക്കം വരാതെ, കിട്ടിയാ തികയാതെ, സമാധാനമില്ലാതെ എന്നിട്ടോട്ട് മൂടുന്ന സഹോദരാ, നിനക്ക് സമാധാനമില്ലാതെ പോയത്? ഏത് ബിസിനസ് തുടങ്ങിയാലും പണച്ചവനെ നഷ്ടത്തിലായി, ലക്ഷങ്ങളുടെ കടം വരാനുള്ള കാരണം എന്താ? അതിനകത്ത് അല്ലാഹുവിന്റെ പൊരുത്തമില്ല, അല്ലാഹുവിന്റെ സഹായമില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മദീനയിൽ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ രാജകുമാരനായ നബി മുഹമ്മദ് മുസ്തഫ, കരുണിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം നിനക്കുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തമുണ്ടോ? പൊരുത്തം വേണോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂല് സഹായിക്കണോ? അല്ലാഹുവിന്റെ പൊരുത്തം നിനക്ക് വേണോ? റസൂലിന്റെ ദുആ നിനക്ക് വേണോ? അതിനുള്ള വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ മുത്തിനബിയുടെ കയ്യിൽ അല്ലാഹു കൊടുത്തതാണല്ലോ. ആ പ്രവാചകൻ അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആൻ ആയിരുന്നല്ലോ. ആ പരിശുദ്ധമായ ഖുർആൻ മുത്തിനബിയല്ലേ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്? അതുകൊണ്ട് പ്രവാചകന്റെ പൊരുത്തം നിന്റെ വീടിന്റെ അകത്ത് വേണോ? നിന്റെ കച്ചവടത്തിൽ വേണോ? നിന്റെ വാഹനത്തിൽ വേണോ? നിന്റെ കുടുംബ ജീവിതത്തിൽ വേണോ? അതിലൂടെ നിനക്ക് രക്ഷപ്പെടുക ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനോദനേ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണേ എന്ന് പറഞ്ഞാൽ പഠിച്ചവനെ മോനെ ഒരു യാസീനോദനാ. എവിടെ പോയാലും യാസീനോദുമല്ലോ. മരണ വീട്ടിൽ പോയാൽ, ഖബറിന്റെ ചാരത്ത് പോയാൽ, കല്യാണ വീട്ടിൽ പോയാൽ, കുറ്റികടിക്കുന്ന വീട്ടിൽ പോയാൽ, വാഹനം എടുക്കുന്ന സമയമാണെങ്കിലും സൂറത്തു യാസീൻ ഓതുമല്ലോ. സൂറത്തു യാസീൻ ഓതുന്നത് വെറുതെ ഓതുന്നതല്ല, ഉസ്താദന്മാര് പൈസ വാങ്ങാൻ ഓതുന്നതല്ല. ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. എന്നാ എവിടെ പോയാലും അധികമായിട്ട് ഓതുന്ന സൂറത്തു സൂറത്തു യാസീൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തേ സൂറത്തു യാസീൻ ഓതുന്നത്? എടാ ചങ്ങാതി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം വേണമെങ്കിൽ യാസീൻ ഓതണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പർ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേരാ യാസീൻ ഓതുന്നത്? എന്തിനാ യാസീൻ ഓതാൻ പറഞ്ഞ? വെറുതെ അല്ല. ഒരാൾ യാസീൻ ഓതുമ്പോൾ അവന്റെ മനസ്സിൽ എന്താണോ അവൻ കരുതുന്നത്, അല്ലാഹു അത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന സർവ മീൻ പിടിക്കാൻ പോകുന്നവരോട് ഞാൻ പറയുന്നു, ഒരു യാസീൻ ഓതിയിട്ട് പോയി നോക്ക്. കടലിൽ മീൻ പിടിക്കാൻ പോകുമ്പോ നീ ഒരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്തിട്ട് പോയി നോക്ക്. അപ്പൊ അറിയാം നിനക്ക് അതിന്റെ മഹത്വം. ആ യാസീൻ ഓതുന്ന സമയത്ത് ഒരു മനുഷ്യന് എന്തിനു വേണ്ടിയാണോ അത് ഓതിയത്, അല്ലാഹു അത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്, ഇതൊന്നും നമ്മൾ ചിന്തിക്കത്തില്ലല്ലോ.
നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കാറില്ല, ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാറില്ല. വീടിനകത്ത് കയറുമ്പോൾ ഒരു വീട് വെക്കാൻ തുടങ്ങുന്ന സമയത്തൊരു യാസീനോദനം ആരാപ്പ വീട് വെക്കും, തോന്നിയതുപോലെ ഞാനും നിങ്ങളും വീട് വെക്കും, വലിയ മോഡലുകളിലും പ്ലാനുകളിൽ വീട് വെക്കും. വീട് വെച്ചതിന് ശേഷം ഉദ്ഘാടനത്തിന് ഏതെങ്കിലും ഒരു ഉസ്താദിനെ പോയി വിളിക്കും. അതിനെന്താ ഇവിടെ പറയാ, പാലിയാച്ച പാലിയാച്ചെന്നല്ലേ പറയാ. വീടിന് പാലുകാച്ചാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഉസ്താദിനെ പോയി വിളിക്കും, ഏതെങ്കിലും തങ്ങന്മാരെ പോയി വിളിക്കും. വന്ന് വീടിനകത്ത് കയറുമ്പോ തന്നെ പറയും, ഇടിക്കണം കേട്ടോ. ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ പറയുക, ഇടിക്കണം കേട്ടോ, ഇത് പാടില്ല. ഇത് ആദ്യം ചെയ്തിരുന്നെങ്കിലും, എടാ എഞ്ചിനീയർ അല്ല വീട് വെക്കാൻ തീരുമാനിക്കുന്നത്, പ്ലാൻ വരച്ചാലും പള്ളിയിലെ ഉസ്താദിന്റെ അടുക്ക പോയി ചോദിക്കണം, ഉസ്താദേ ഒരാള് വീട് വെക്കുന്ന സമയത്ത് എന്തൊക്കെ വേണം എന്തൊക്കെ പാടില്ല. അല്ലാതെ രണ്ടു നില വീടും കെട്ടി കോടികൾ മുടക്കി വീട് കെട്ടിയിട്ട് പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറയാ, ഉസ്താദെ സമാധാനമില്ല ഉസ്താദെ, രോഗങ്ങളാ ഉസ്താദെ, എന്നും അടിയും വഴക്കാ ഉസ്താദെ, കന്നിമൂലയ്ക്ക് കുഴപ്പമൊന്നും വല്ല ഉണ്ടോ എന്ന് നോക്കാൻ. കന്നിമൂല അവനെ കൊണ്ടുപോയി ആ മൂലയിൽ തന്നെ ഇടണം, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്നാട ചങ്ങാതി കന്നിമൂല വന്നത്? ചിലർ പറയും വാതിൽ അങ്ങോട്ടേ വരാൻ പാടുള്ളൂ, ഇങ്ങോട്ട് വരാൻ പാടില്ല, ഖുറാനി ഉണ്ട് അങ്ങനെ. ഒരാൾക്കാർ വന്നിട്ട് പറയുന്നത് കക്കൂസ് അവിടെ അടുക്കള ഇന്ന ഭാഗത്തെ വരാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ മരണം സംഭവിക്കും, ഇല്ലെങ്കിൽ കബറ് സംഭവിക്കും. നിനക്ക് 10 സെന്റ് ഉള്ളത് കൊണ്ടല്ലേ, 1.5 സെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നീ അടുക്കള വാതിൽ എങ്ങോട്ട് വെച്ചേനെ? ഫ്ളാറ്റിൽ താമസിക്കുന്നവരൊക്കെ കന്നിമൂല നോക്കിയിട്ട ആവശ്യമില്ലാത്ത കുറെ അനാചാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ദീൻ പറഞ്ഞ കാര്യം നീ ചെയ്യാറില്ല. വീടിൻ്റെ അകത്ത് വേണ്ടത് ഒരൊറ്റ ഒരെണ്ണം ഞാൻ പറഞ്ഞു തരാം. വീട്ടിൽ പോയി നോക്ക് എന്തുകൊണ്ടാണ് നിന്റെ വീടിൻ്റെ അകത്ത് പൈസ വന്നിട്ട് നിലനിൽക്കാത്തത്. പണം വരുന്നുണ്ട്, പോകുന്നത് എങ്ങോട്ടാന്ന് അറിയുന്നില്ല, സമാധാനമില്ല. അതിന്റെ കാരണം നിന്റെ വീടിൻ്റെ അകത്ത് ദീൻ വെക്കാൻ പറഞ്ഞ കാര്യം വെക്കാത്തത് കൊണ്ടാ. അള്ളാഹു കാത്രശീകമാറാകട്ടെ. ഞാൻ പറഞ്ഞു തരാം, വീട്ടിൽ പോയിട്ട് നോക്കോ ഉണ്ടോന്ന്. ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ ആരുടെങ്കിലും വീടിനകത്ത് ഉണ്ടോന്ന് നോക്കുവോ. എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ, ചിലപ്പോൾ ഇടിക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. വേണോ വേണ്ടേ? നിന്റെ വീടിനകത്ത് സമാധാനമില്ലാത്തതിന്റെ കാരണം ഞാൻ പറയാം, കന്നിമൂല എന്നല്ല. നിന്റെ വീടിൻ്റെ അകത്ത് വെക്കാൻ പാടില്ലാത്ത പലതും നീ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിന്റെ വീടിൻ്റെ അകത്ത് ബർക്കത്തില്ലാതെ പോയത്. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ എന്ന് കൈവക്കിക്കെ വേണം എന്നുള്ളവർ. ഇന്നത്തോടുകൂടി നിന്റെ സമാധാനം പോയി കിട്ടും. ആമിനെ വീടിൽ കയറുന്നതിന് മുമ്പ് കുളത്തിന് കുടിക്കും. നിന്റെ ഭാര്യ ഇന്ന് വീടിനകത്ത് കയറുന്നതിന് മുമ്പ് പറയും, ഇന്ന് രാത്രി ഇടിച്ചോണം. ഈ പെണ്ണുങ്ങൾ ഒന്നാമതേ വസവാസ, പലതിനും പേടിയാ. ഇതോടുകൂടി ഇനിയും കൂടെ കേട്ടാ ഉള്ളത് കൂടെ പോകും. അള്ളാഹു അലം. ഉസ്താദന്മാരോട് എല്ലാം ചോദിച്ചു പഠിച്ചാൽ മതി. പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചോണ്ടൊന്ന് വീട്ടിൽ പോയിട്ട് ചോദിക്കണം, ഈ വീടിന് വല്ല കുഴപ്പമുണ്ടോ എന്ന്. കന്നിമൂലയെ കുറിച്ച് മിണ്ടരുത്, അടുക്കളയെ കുറിച്ച് ചോദിക്കരുത്, വാതലിനെ കുറിച്ച് ചോദിക്കരുത്, ദീൻ പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളുടെ വീട്ടിലെ കിബില കറക്റ്റാണോ? കിബില എങ്ങനെയാ നിങ്ങൾ നോക്കിയേ? വീട്ടിൽ നിസ്കരിക്കുന്നില്ലേ? വീട്ടിൽ നിസ്കരിക്കൂലേ? നിങ്ങളല്ല പെണ്ണുപിള്ളമാര്. കിബില ആരാ നോക്കിയത്? വീടിനകത്ത് ആരാ നോക്കിയത്? മൊബൈല്. വീട്ടിലെ ഇപ്പൊ കിബില നോക്കണത് ഈ സാധനത്തില. അങ്ങോട്ട് എടുത്ത് വെച്ച് നോക്കും. ആ കിബില അങ്ങോട്ട്. നിസ്കാരം. ഇതിനെ നമ്പിയ അവസാനം എന്താവെന്ന് ഞാൻ പറയുന്നില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. മൊബൈലിനെ വിശ്വസിച്ചാൽ, ഉദാഹരണം പറഞ്ഞാൽ ഇതിനകത്ത് മാപ്പുണ്ട്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇതിനകത്ത് മാപ്പടിച്ചാൽ പോകാം. ഒരു സ്ഥലം കൂട്ടായി എന്നടിച്ചിട്ട് നിങ്ങൾ പോയി നോക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് ഞാൻ ഇവിടെ അടുത്തൊരു വീട്ടിൽ പോകാൻ വേണ്ടി അവിടെ നിന്നൊരു ലൊക്കേഷൻ അയച്ചത്, വൈലത്തറയോ അതിനപ്പുറത്ത്, എന്താ വൈലത്തൂരില്ലേ, അതിനപ്പുറത്തുള്ള ഒരു സ്ഥലത്തൊരു വീട്ടിൽ നിന്നിട്ട് എൻ്റെ മൊബൈലിലേക്ക് ഒരു ലൊക്കേഷൻ അയച്ചു തന്ന്. ഞാൻ ഈ കൂട്ടായി ഹാർബറിൽ നിന്ന് ആ ലൊക്കേഷൻ വെച്ച് ഞാൻ പോയി. അവസാനം ചെന്ന് നോക്കിയപ്പോൾ ഒരു തെങ്ങും തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. അള്ളാഹു അലം. ഒരു മനുഷ്യനും ഇല്ല. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് വരിക, ഞാൻ ആ വീടിന്റെ മുമ്പിൽ പോയി, എനിക്കറിയത്തില്ല എവിടെ പോണ്ടെന്ന്. അയച്ചു തന്ന ലൊക്കേഷനിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു തെങ്ങും തോട്ടത്തിലാണ് നിൽക്കണത്. ഇവിടെയാണ് സ്ഥലവും. അവസാനം ഫോൺ വിളിച്ചപ്പം പറഞ്ഞ് 2 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോകാൻ. അപ്പൊ ഇതിന്റെ ഉപകാരം അതാണ്. ഇത് വെച്ചാൽ നീ കിബില വെച്ചിട്ട് നിസ്കരിക്കുന്നത്. അള്ളാഹു അലം. അള്ളാഹു ഈ കടലിൽ പോയിരുന്നിട്ട് നിസ്കരിക്കണ പോലെ ആലോചിക്ക. എന്റെ പ്രിയപ്പെട്ടവരെ, വീടിന്റെ കിബില നമ്മൾ കറക്റ്റ് ആക്കണം. 2, ബാത്റൂം എങ്ങോട്ടാ ഇരിക്കണത്? വീടിന്റെ ബാത്റൂമിന്റെ ക്ലോസറ്റ് എങ്ങോട്ടാ ഇരിക്കണത്? കിബിലയ്ക്ക് നേരെ തുപ്പാൻ പോലും പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ, നീ കിബിലയുടെ മുന്നിലെ മുന്നിട്ടും പിന്നിട്ടും മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. ഇല്ലേ? പഠിച്ചിട്ടില്ലേ? കിബിലയുടെ നേരെ ഇരുന്ന് മൂത്രം ഒഴിക്കാവോ?
പറ മൂത്രമൊഴിക്കാവോ? പാടില്ല. എന്നാ നിന്റെ വീട്ടിലെ ക്ലോസറ്റ് ഇരിക്കുന്ന എങ്ങോട്ടാ? പോയി നോക്ക്. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയി, അസർ കലാ ആറായപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് നിസ്കരിക്കണം. പെട്ടെന്ന് ഒതുവെടുത്ത് വെളിയിലെ പൈപ്പിൽ നിന്ന് ഒതുവെടുത്ത് അങ്ങ് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞു, അൽഹംദുലില്ല. ഒന്ന് മൂത്രമൊഴിക്കാന്ന് പറഞ്ഞ് കേറിയപ്പോ ഞാൻ കിബിലയുടെ നേരെ നിന്നത് പോലെ ക്ലോസറ്റ് ഇരിക്കണം. ഞാൻ എങ്ങോട്ട് മൂത്രമൊഴിക്കുന്ന ആലോചിക്ക. അതിനകത്ത് കേറിയിട്ട് ആലോചിക്കാം, പിന്നെങ്ങനാ വാപ്പ നിന്റെ വീടിന്റെ അകത്ത് ബർക്കത്തുണ്ടാവുക? നിനക്ക് അത്രയും ബോധമില്ലാതെ പോയോ? രണ്ടാം ക്ലാസ്സിൽ പഠിച്ചതല്ലേ നീ മദ്രസയിൽ? മൂത്രമൊക്കെ അള്ളാഹുബെ കഴബാലയത്തിന്റെ നേരെയും മുന്നിട്ടും പിന്നിട്ടും നീ എന്ത് ചെയ്യാൻ പാടില്ല, മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. നിന്റെ വീടിനകത്തിരുന്ന് ചെയ്യുന്നതാ കിബിലയുടെ നേരെ ഇരുന്ന, പിന്നെങ്ങനെ നിന്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും? അള്ളാഹു കാക്കുമാറാകട്ടെ, അല്ല കാക്കുമാറാകട്ടെ. ടെൻഷൻ അടിക്കാൻ പറഞ്ഞതല്ല, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തില്ല അതുകൊണ്ട് തന്നെയാ. എന്ന് പറഞ്ഞു പോയി ബാത്റൂം അടിക്കണമെന്നല്ല, അത് നിങ്ങളുടെ ഹിയാറ്. ഉള്ള സമാധാനം ഞാൻ കളഞ്ഞതല്ല, അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് അതിന്റെ പോരായ്മ വരാൻ കാരണം. നിങ്ങൾ ഏതെങ്കിലും അറിവുള്ളവരോട് ചോദിച്ചിരുന്നെങ്കിൽ ഈ വീട്ടിലെ കാരണവന്മാർ പോലും അത് പറഞ്ഞു കൊടുത്തില്ലല്ലോ. പണ്ടൊക്കെ പ്രായമുള്ളവർ അങ്ങനെയൊക്കെ കുറ്റങ്ങൾ പറയുമായിരുന്നു, ന്യൂനതകൾ കണ്ടാ പറയുമായിരുന്നു. പക്ഷെ ഇപ്പത്തെ ഉപ്പാപ്പമാരൊന്നും പറയില്ല, ഉമ്മാമ്മമാരും ഒന്നും പറയാറില്ല. ആ പാപങ്ങളെ മൂലയിൽ കൊണ്ടിട്ടിരിക്ക. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം നിനക്ക് വേണോ? വീട്ട് ഖുർആൻ ഓതി, യാസീൻ ഓതി. വണ്ടിയെടുക്കുമ്പോഴാണെങ്കിലും, വീട് കുറ്റിയടിക്കുമ്പോഴാകുമ്പോഴും, പാല് കാച്ച് നടത്തുമ്പോഴാണെങ്കിലും, പെണ്ണ് കാണാൻ പോകുമ്പോഴാകണമെങ്കിലും, കടലിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും നീ ഒന്ന് ദുആ ചെയ്യ്, യാസീനോദ്. യാസീനോദിയിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാല് കാര്യങ്ങളാണ് പഠിച്ചത്, അഞ്ചാമത്തെ കാര്യം എന്താ? ഒന്ന്, രണ്ട് റക്അത്ത് നമസ്കരിച്ചിട്ട് ദുആ ചെയ്തു. രണ്ട്, കുടുംബത്തിൽ അറിവുള്ളവരോട് വിചാ ചർച്ച ചെയ്തു, മുഷാവറ നടത്തി. മൂന്ന്, അല്ലാഹുവിന്റെ സഹായം കിട്ടാ സദക നൽകി. നാല്, മുത്തുനബിയുടെ പൊരുത്തം കിട്ടാ ഖുർആൻ സൂറത്തു യാസീൻ ഓതി. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിന്റെ മാതാപിതാക്കളോട് ചോദിക്കണേ, നിന്റെ മാതാപിതാക്കളുടെ പൊരുത്തം വേണേ, അവരുടെ ദുആ വേണേ, എങ്കിലേ ബർക്കത്ത് കിട്ടൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, കൈയിരിക്കുന്ന സദസ്സിൽ വന്ന് നിരന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോട് ചോദിക്കുകയാ, മോനെ വണ്ടിയെടുത്ത് വീടിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോ ഉമ്മ ചോദിക്കുന്നു, ഇത് ആരുടേതാണ്? വാപ്പാനാ വാങ്ങിയതാണ്, ഉമ്മാനാ വാങ്ങിയതാണ്. പക്ഷേ വാഹനം എടുക്കാൻ പോകുന്ന സമയത്ത് നിന്റെ മാതാപിതാക്കളോട് നീ പറഞ്ഞില്ലല്ലോ. ഒരു ബിസിനസ് തുടങ്ങി, അവസാനം പടച്ചവന് ലക്ഷങ്ങളുടെ നഷ്ടം വന്നു, വീടിന്റെ അകത്ത് കടന്നു വന്നു, ബെഡ്റൂമില് സമാധാനമില്ല. ഭാര്യ പറയുന്നു, അന്നേ ഞാൻ പറഞ്ഞതാ ഇതൊക്കെ ചെയ്യണ്ടെന്ന്, എല്ലാം നഷ്ടപ്പെട്ടല്ലോ, അനുഭവിക്കുന്നു പറഞ്ഞ് ഭാര്യമ്മ കൈയൊടിഞ്ഞു. അവസാനം വീടിന്റെ പുറത്തിങ്ങനെ കസേരയിൽ തല താഴ്ത്തിയിരിക്കുമ്പോ ഉമ്മ ചോദിക്കുന്നു, എന്തേ പൊന്നുമോനെ, എല്ലാം പോയിമ്മാ? ആ സമയത്തും മാതാവ് പറയുന്നു, അല്ല നിന്നെ കൈവിടില്ല മോനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ ദുആ വാങ്ങണേ, നിങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങണേ, അല്ലാതെ നിന്റെ ജീവിതത്തിൽ ബർക്കത്തില്ല, അല്ലാതെ റബ്ബ് നിന്നെ സഹായിക്കില്ല. അതുകൊണ്ടേ സദസ്സിലിരിക്കുന്നവരോട് സ്വന്തം മാതാവിനോട് പറയാത്ത മക്കളുണ്ട്. എല്ലാ ഭാര്യമാരോട് പറയും, കൂട്ടുകാരോട് പറയും, ഉപ്പാനോട് പറയില്ല, ഉമ്മയോട് പറയില്ല, അവരുടെ ദുആ വാങ്ങില്ല, അവരുടെ അനുവാദം വാങ്ങൂല. പടച്ചവനെ മാതാപിതാക്കളോട് പറഞ്ഞില്ലെങ്കിലും എല്ലാം ഭാര്യയോട് പറയുന്നവരാ. കേൾക്കുന്നത് ബെഡ്റൂമിന്റെ അകത്തിരുന്ന് ചർച്ച ചെയ്യുമ്പോഴാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമ്മാനെ ഒറ്റപ്പെടുത്തുന്നവരുണ്ട്. ഒരു പെണ്ണ് കയറി വന്നപ്പോ, ഒരു പെണ്ണ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ, മാതാവിനോട് പറയാത്ത എന്റെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ഒരു ചരിത്രം
പറഞ്ഞു തരട്ടെ. ഇത് ഭർത്താക്കന്മാർക്കുള്ളതാ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഭർത്താവിനും പഠിക്കാറുള്ളതാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അതാ സ്വഹാബികൾ കടന്നു വരികയാണ്. റസൂലുള്ളാന്റെ മുന്നിലേക്ക് സഹാബികൾ കടന്നു വന്നു. യാ റസൂലുള്ളാ, അള്ളാഹുവിന്റെ നബിയേ, അൽകമർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ സ്വഹാബിയാണ്, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹാബികൾ കരഞ്ഞുകൊണ്ട് മുത്തി നബിയുടെ ചാരത്ത് വരുന്നു. എന്തിനാ സഹാബ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, യാ റസൂലുള്ളാ, അൽകമ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അടുത്തു പോയി നിന്നിട്ട് ലാ ഇലാഹ ഞങ്ങളൊക്കെ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽകമയുടെ നാക്ക് പൊങ്ങുന്നില്ല നബിയേ, പറയാൻ കഴിയുന്നില്ല നബിയേ. അതുകൊണ്ടാണ് കരയുന്നതെന്ന് ലോകത്തിന്റെ നേതാവിനോട് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? കൂട്ടായി കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരേ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ഒന്നാമതായി ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? സഹാബാ, അൽകമ അഞ്ചു നേരവും നിസ്കരിക്കുമോ? കേൾക്കടാ ചെറുപ്പക്കാരോ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, ശഹാദത്ത് കലിമ പറയാ കൊതിയുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം നിന്റെ ഹൃദയത്തിൽ കിടക്കട്ടെ. സഹാബാ, അഞ്ചു നേരം നിസ്കരിക്കുമോ? സഹാബാ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, അഞ്ചു നേരം നിസ്കരിക്കും നബിയേ, ഒരൊറ്റ വഖത്ത് പോലും മുടക്കാറില്ല, ഒരു ജമാഅത്തും മുടക്കാറില്ല. റസൂലുള്ള ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്താ? സഹാബാ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? സഹാബാ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? സഹാബാ, ഉണ്ട് നബിയേ, ഉമ്മയുമായിട്ടെങ്ങനാ സഹാബാ? യാ റസൂലല്ലാ, അൽകമയ്ക്ക് ഉമ്മാനവല്ലാത്ത ഇഷ്ടമാ, അമ്മയ്ക്ക് ഉമ്മാനവല്ലാത്ത ഇഷ്ടമാ, ഉമ്മയോട് വലിയ സ്നേഹമാണ്, ഉമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. റസൂലുള്ള ചോദിച്ചു, ഇല്ല സഹാബാ, ഉമ്മയുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ആ സമയത്ത് സ്വഹാബികൾ പറഞ്ഞു, നബിയേ, അൽകമയുടെ ഉമ്മയ്ക്ക് ഒരേ ഒരു പരാതിയേ ഉള്ളൂ, മകനെ കുറിച്ച് ഒരേ ഒരു പരാതിയേ ഉള്ളൂ. എന്തേ പരാതി എന്നറിയോ? എന്ത് കാര്യം ചെയ്താലും ആദ്യം തന്റെ ഭാര്യയോടേ പറയാറുള്ളൂ. അൽകമയുടെ ജീവിതത്തിൽ ഉണ്ടായ ഏകയുള്ള ഉമ്മയുടെ പരാതി എന്തെന്നറിയുമോ? എന്ത് കാര്യമുണ്ടെങ്കിലും അവൻ ആദ്യം പറയുന്നത് ഭാര്യയോടാണ്, പിന്നെ എന്നോട് പറയാറുള്ളൂ. എല്ലാ കാര്യം ആദ്യം പറയുന്നത് ഭാര്യയോടാണ്, പിന്നെ ഉമ്മയോട് പറയാറുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ ഉമ്മാനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അൽകമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവിനെ കൊണ്ടുവന്നു. റസൂലുള്ളാ ചോദിക്കുമ്പോ ഉമ്മ പറയുന്നു, നബിയേ, അവൻ എല്ലാ കാര്യങ്ങളും ആദ്യം പറയുന്നത് ഭാര്യയോടാ, എന്നോടല്ലേ പറയേണ്ടത്? അവന്റെ ഉമ്മ, അവനെ ഗർഭം ചുമന്നത് ഞാനല്ലേ, അവനെ നൊന്ത് പ്രസവിച്ചത് ഞാനല്ലേ, ഞാൻ പട്ടിണി കിടന്നിട്ടവന് പാല് കൊടുത്ത് വളർത്തിയതല്ലേ, അവന് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത്? പക്ഷേ അവനാദ്യം പറയുന്നത് ഭാര്യയോടാ, പിന്നെ
എന്നോട് പറയാറുള്ളൂ, അതെനിക്ക് സഹിച്ചില്ല നബിയേ. അതുകൊണ്ടാണ് അൽക്കമയുടെ നാവ് പൊങ്ങാതിരുന്നതെന്ന് ചരിത്രം പറയുമ്പോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല, ഉമ്മാനെ പട്ടിണി കിട്ടതിന്റെ പേരിലല്ല, ഉമ്മാന്റെ സമ്പത്ത് മുഴുവനും പിടിച്ചു വാങ്ങിയിട്ട് അടിച്ചിറക്കിയതിന്റെ പേരിലല്ല, ഉമ്മാടെ അടിവയറ്റിലെ ചവിട്ടിയതിന്റെ പേരിലല്ല, അനാഥാലയത്തിലെ വൃദ്ധസദനങ്ങളിൽ കൊണ്ട് തള്ളിയതിന്റെ പേരിലല്ല, പിന്നെ എന്തിന്റെ പേരിലാ എല്ലാ കാര്യങ്ങളും ഉമ്മാനോട് പറയുന്നതിന് മുമ്പ് ഭാര്യയോട് പറയുമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഉമ്മാനോട് പറയില്ല എന്നല്ല, ആദ്യം ഭാര്യയോട് പറയും, പിന്നെ ഉമ്മായോട് പറയുള്ളൂ. ഈ ഒറ്റ കാരണത്തിന്റെ പേരിൽ ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. ആ സഹാബിക്ക് ലാ ഇലാഹ ഇല്ലല്ല പറയാൻ നാവ് പൊങ്ങിയില്ല. ചരിത്രം പഠിപ്പിക്കുന്നു, അല്ലാഹു കാക്കുമാറാകട്ടെ.